മറ്റൊരാളുടെ സാധനം എടുത്ത ഒരു കുരങ്ങച്ചാരുടെ കഥ കേട്ടിട്ടുണ്ടോ നീ? ആ കഥ ഞാൻ പറഞ്ഞു തരാം നിനക്ക്, കേട്ടാളോ? ഹായ് ഹായ്, കഥയോ? എനിക്ക് കഥ ഇഷ്ടമാണ്, പറഞ്ഞു തരൂ മീനു. പണ്ട് പണ്ട് അങ്ങ് ദൂരെ മനോഹരമായ ഒരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ കുസൃതിയായ ഒരു കുരങ്ങനുണ്ടായിരുന്നു. അങ്ങനെ കുരങ്ങൻ ഭക്ഷണം തേടി കാട്ടിനകത്തേക്ക് ചെന്നു. പോകുന്ന വഴിയിൽ അവൻ വലിയ ഒരു വാഴത്തോപ്പ് കണ്ടു. അങ്ങനെ അവൻ വാഴത്തോപ്പിനകത്തേക്ക് രഹസ്യമായി ആരും കാണാതെ അകത്തു കയറി. ഏതാ എടുക്കാം? ആ ഇത് കൊള്ളാം.
അകത്ത് കയറിയതറിയാതെ കൃഷിക്കാരൻ നല്ലതുപോലെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഉരഞ്ഞു കടിക്കുന്ന ശബ്ദം കേട്ട കൃഷിക്കാരൻ തിരിഞ്ഞു നോക്കി. അപ്പോ കുരങ്ങ് ഒരു ബുദ്ധി ഉപയോഗിച്ചു. അടുത്തു വന്ന കൃഷിക്കാരനെ പഴത്തൊലി എറിഞ്ഞു. പഴത്തൊലി നിലത്ത് കിടക്കുന്നത് കാണാതെ പഴത്തൊലിയിൽ ചവിട്ടി കൃഷിക്കാരൻ കാൽ വഴുതി നിലത്ത് വീണു. അയ്യോ അമ്മേ, അവനെ പിടിക്കാൻ പറ്റണില്ലേ? അയ്യോ അയ്യോ! കുരങ്ങ് അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ കുരങ്ങ് പഴമൊക്കെ കഴിച്ച് സന്തോഷമായി പുറത്തു വന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ കാട്ടിൽ ഒരു സന്യാസി വന്നു. അവിടെ വഴിയിൽ ഒരു മാൻ കാല് വയ്യാതെ നടക്കാൻ കഴിയാതെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയ സന്യാസി മാനിനെ കണ്ടു. ഏയ് മാനെ, എന്ത് പറ്റി നിനക്ക്? നിന്റെ കാലിൽ എന്താ പ്രശ്നം? എന്തിനാ നീ കരയുന്നത്? എനിക്ക് കാൽ വയ്യ സന്യാസി, എനിക്ക് നടക്കാൻ കഴിയില്ല, വളരെ ക്ഷീണമാണ്. അപ്പോ അവിടെ വന്ന കുരങ്ങ് ആ സന്യാസിയെ കണ്ടു. ഓ, നീ വിഷമിക്കേണ്ട, ഞാൻ നിന്റെ അസുഖം ശരിയാക്കി തരാം ഇപ്പോൾ തന്നെ. ഓം ക്ഷീം ധൂം യാം, ഓം ക്ഷീം ധൂം യാം. ഹായ് ഹായ്, എന്റെ കാല് ശരിയായി, എനിക്കിപ്പോൾ നടക്കാൻ കഴിയുന്നു. ഓം ക്ഷീം ധൂം യാം. ഇതാ കഴിച്ചോളൂ നിന്റെ ഭക്ഷണം. വളരെ നന്ദി സന്യാസി. ഈ അതിശയം കണ്ട് നമ്മുടെ കുരങ്ങ് ഞെട്ടിപ്പോയി. ഇത് എന്തൊരു അത്ഭുതം! ആ മന്ത്രപടി ചോദിച്ചതെല്ലാം തരുന്നുണ്ടല്ലോ. ആ മന്ത്രപടി എനിക്ക് കിട്ടിയാൽ ഞാൻ താമസിക്കുന്നിടത്ത് തന്നെ എല്ലാ ഭയവും കിട്ടും. എങ്ങനെയാ മന്ത്രപടി എടുക്കാൻ സാധിക്കും? ആ സന്യാസിയുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റണം. സന്യാസിയുടെ മന്ത്രപടി എടുക്കാൻ വേണ്ടി കുരങ്ങ് സന്യാസിയുടെ പുറകെ നടന്നു. സന്യാസി പോകുന്നിടത്തെല്ലാം കുരങ്ങും കൂടെ പോയി. അങ്ങനെ സന്യാസി കുളിക്കാൻ വേണ്ടി കുളത്തിലിറങ്ങിയ സമയം നോക്കി കുരങ്ങൻ മന്ത്രവടിയും കൈക്കലാക്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അതും കൊണ്ട് ഓടി ഓടി ഒരിടത്ത് ചെന്നു. മന്ത്രവടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിച്ചപ്പോ അവിടെ ഒരു ചക്ക വരെ നിൽക്കുന്നത് അവൻ കണ്ടു. കുരങ്ങൻ മന്ത്രം പറഞ്ഞതോടെ എല്ലാ പഴവും താഴെ വീണു. എന്റെ അടുത്ത് വരാനല്ലേ പറഞ്ഞത്? അയ്യോ, ഓ, 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 അയ്യോ,
മന്ത്രം മറന്നു പോയി. അയ്യോ, എങ്ങനെ രക്ഷപ്പെടും? അയ്യോ, എന്നെ രക്ഷിക്കണേ! ഇങ്ങനെ ഇത് എങ്ങനെ നിർത്തണം? പഴത്തിന് എങ്ങനെ നിർത്തണം? അയ്യോ, എനിക്ക് മന്ത്രപടി വേണ്ടേ, അറിയാതെ എടുത്തതാണ്. പഴം നിർത്തുന്ന മന്ത്രം പറയാൻ കഴിയാതെ കുരങ്ങ് അവസാനം സന്യാസിയുടെ അടുത്ത് ചെന്ന് കരഞ്ഞ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഓഹോ, ഇതാണോ പ്രശ്നം? ഓം ഝൂ, തിരിച്ചു പോയിക്കോ. സന്യാസി ഒരു മന്ത്രം പറഞ്ഞ് പഴത്തെ തിരികെ അയച്ചു. എടാ കുരങ്ങെ, ഇപ്പോൾ മനസ്സിലായില്ലേ കള്ളത്തരം ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന്? ഇനി ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത്, മനസ്സിലായോ? ഇല്ല സന്യാസി, ഞാൻ ഒരിക്കലും ഇനി കള്ളത്തരം ചെയ്യില്ല. എന്റെ തെറ്റും എനിക്ക് മനസ്സിലായി. ഞാനിനി നല്ലതുപോലെ ജീവിച്ചോളാം. പുഞ്ചിരിയോടെ അമ്പോറ്റി പൊന്നമ്മാവൻ, കൊക്കര കൊക്കു കൂകിയുണർത്തി തൊട്ടയിലത്തെ പൂവാലൻ, കുട്ടിയുണർത്തി പുഞ്ചിരിയോടെ അമ്പോറ്റി പൊന്നമ്മാവൻ. കണ്ണുകൾ ചിമ്മി നോക്കുന്നല്ല ചക്കി പൂച്ചയും കുട്ടികളും, കണ്ണുകൾ ചിമ്മി നോക്കുന്നല്ല ചക്കി പൂച്ചയും കുട്ടികളും. പൂവുകൾ തോറും പരന്നടന്ന് മുത്തം നൽകി പൂമ്പാറ്റ, തെങ്ങോലകളിൽ ഊഞ്ഞാലാടി കുഞ്ഞിലം കാറ്റും കുരുവികളും. പൂവുകൾ തോറും പാറി നടന്ന് മുത്തം നൽകി പൂമ്പാറ്റ, തെങ്ങോലകളിൽ ഊഞ്ഞാലാടി കുഞ്ഞിലം കാറ്റും കുരുവികളും. പൊന്നമ്മാവൻ ഉറങ്ങും നേരം കലവില കിളികൾ കൂടണയും, പൊന്നമ്മാവൻ ഉറങ്ങും നേരം കലവില കിളികൾ കൂടണയും. നീ ഇവിടെ ഒളിച്ചിരിക്കുവായിരുന്നോ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. നീ ഇവിടെ ഇരിക്കുകയാണോ? ഞാൻ നിന്നെ കണ്ടു, കണ്ടുപിടിച്ചേ. നീ കള്ള പറയരുത്, നീ എന്നെ പറ്റിച്ചു. ഞാൻ വരില്ല, നീ എന്നെ കണ്ടു, ഞാൻ വരൂല. ഈ കളി ബോറാണ്, അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു കഥ പറ.
കഥ നിനക്ക് ഇഷ്ടമാണല്ലേ. ശരി, നിനക്ക് വേറൊരു കഥ പറഞ്ഞു തരാം, ഞാൻ കേട്ടോളൂ. പണ്ട് പണ്ട് അങ്ങ് ദൂരെ ഒരു വലിയ കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു തടാകം ഉണ്ടായിരുന്നു. ആ തടാകത്തിൽ ധാരാളം തവളകൾ താമസിച്ചിരുന്നു. അവർ അവിടെ ആടിയും പാടിയും സന്തോഷമായി ജീവിച്ചിരുന്നു. വളരെ സുഖം തന്നെയാ. നിനക്കോ? ഓ, അതിനൊന്നും ഒരു കുറവുമില്ല, വളരെ സുഖം തന്നെയാ. ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം, നല്ല ഭക്ഷണം, ഇത് വേറെ എന്ത് വേണം നമുക്ക്? അതെ അതെ, ഇതുപോലത്തെ തടാകം വേറെ എവിടെ കിട്ടാനാ? നമ്മുടെ ഭാഗ്യം അല്ലേ? അങ്ങനെ സന്തോഷമായി ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ദുഷ്ടനായ ഒരു പാമ്പ് ആ കാട്ടിലെത്തിയത്. അവൻ ഭക്ഷണം തേടി ആ കാട്ടിൽ അലഞ്ഞുകൊണ്ടിരുന്നു. ഹായ്! ആഹാ, എത്ര വലിയ കാട്, അടിപൊളി! എനിക്കുള്ള ഭക്ഷണമൊക്കെ ധാരാളം ഇവിടെ കിട്ടും. അപ്പോൾ ഒരു മുയൽ അതുവഴി പോവുകയുണ്ടായി. പാമ്പ് അവനെ കണ്ടു. ആഹാ, നമുക്ക് നല്ല ഭക്ഷണം തന്നെ കിട്ടി. ആദ്യം ആ മുയലിനെ പിടിക്കാം. അയ്യോ, പാമ്പ്, പാമ്പ്, രക്ഷിക്കണേ, രക്ഷിക്കണേ! ശേ, അത് പോയല്ലോ. വേറെ കിട്ടുമോന്ന് നോക്കാം. അപ്പോഴാണ് അതുവഴി ഒരു ആമച്ചാര് വന്നത്. അയ്യോ, പാമ്പ്, പാമ്പ്! ആഹാ, ഒരു ആമ വരുന്നുണ്ടല്ലോ, ഇവനെയെങ്കിലും പിടിക്കാൻ നോക്കാം. നിൽക്കടാ! അയ്യോ, രക്ഷിക്കണം! ശേ, ഇതും പോയോ? എന്തായത്? അവൻ നടന്ന് നടന്ന് വന്നപ്പോഴാണ് നിറയെ തവളകളുള്ള തടാകം അവൻ കണ്ടത്. തവളകളെ കണ്ട പാമ്പിന് സന്തോഷമായി. ആഹാ, ഈ തടാകത്തിൽ കുറെ തവളകളുണ്ടല്ലോ, എനിക്കിനി ഇവിടെ തന്നെ നല്ല ഭക്ഷണം കിട്ടും. ഇതാണ് ഇനി എന്റെ സ്ഥലം. അയ്യോ, ആദ്യം ഇവനെ പിടിക്കാം. എല്ലാം ഓടിക്കളഞ്ഞല്ലോ. ശേ, എടാ, ആരും രക്ഷപ്പെട്ടെന്ന് കരുതണ്ട, ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ നാളെയും വരും, നിങ്ങൾ ഓരോരുത്തരെയായി പിടിച്ചു കൊണ്ടുപോകും. ഈ പാമ്പ് നമ്മളെ തിന്നാതെ വിടില്ല, ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് പേടി തോന്നുന്നു. ദുഷ്ടനായ പാമ്പിനെ പേടിച്ച് ആ കാട്ടിലുണ്ടായിരുന്ന ആമകൾ വേറെ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ വഴിയിൽ കണ്ട മുയൽ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു? ഇവിടെ നിന്നും എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു. ആ പാമ്പ് ഞങ്ങളെ എല്ലാവരെയും പിടിച്ചു തിന്നും. ശരിയാ, അവൻ എന്തെങ്കിലും ചെയ്യണം. നമുക്ക് കാക്കയോട് ചോദിച്ചാലോ? അവൻ ഒരു ബുദ്ധിമാനാണ്, എന്തെങ്കിലും ഉപായം അവൻ പറഞ്ഞു തരും. എല്ലാവരും കാക്കയോട് സഹായം ചോദിക്കാനായി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ എല്ലാവരും ഒരുമിച്ച്? എന്തോ വിശേഷം ഉണ്ടല്ലോ. എന്താ കാര്യം, പറയൂ. ആ പാമ്പ് നമ്മളെ പിടിക്കാൻ വന്നു,
ഞങ്ങൾ എവിടെ നിന്ന് പോകുന്നു? ഓ, അതാണ് പ്രശ്നം അല്ലേ. ഒരു കുഴപ്പമില്ല, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കി തരാം. നിങ്ങൾ വിഷമിക്കാതെ വീട്ടിലേക്ക് പോയിക്കോളൂ. ആ കാട്ടിൽ ഒരു കഴുകൻ ഉണ്ടായിരുന്നു. അവൻ അവന്റെ മുട്ടയെ സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു. കഴുകൻ ഭക്ഷണം തേടി പുറത്തേക്ക് പോയ സമയം നോക്കി കാക്ക കഴുകന്റെ മുട്ടയെ എടുത്തുകൊണ്ട് പോയി പാമ്പിന്റെ അടുക്കൽ കൊണ്ടുപോയി വെച്ചു. ആ ദുഷ്ടനായ പാമ്പ് അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ കഴുകൻ ഭക്ഷണവും കൊണ്ട് അതിൻ്റെ കൂടിൻ്റെ അടുത്ത് തിരിച്ചു വന്നു. തൻ്റെ മുട്ടയെ കാണാതെ കഴുകൻ ഞെട്ടി വിറച്ചു. അയ്യോ, എൻ്റെ മുട്ട കാണാനില്ലല്ലോ. അയ്യോ, എൻ്റെ മുട്ട എവിടെ പോയി? ഏ കാക്കേ, ആരാ എന്നെ വിളിച്ചത്? ആ കഴുക ചേട്ടനോ? കാക്കേ, എൻ്റെ മുട്ടകൾ എവിടെ ഇല്ലല്ലോ, നീ കണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ ഇവിടെ ഒരു പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു. അവനെയാണ് എനിക്ക് സംശയം. എന്താ, പാമ്പോ? ഞാൻ ഇല്ലാത്ത സമയത്ത് അവൻ ഇവിടെ വന്നോ? അവനെ ഞാൻ ഇപ്പൊ ശരിയാക്കാം. എന്താ നല്ല മണം, എന്താ അത്? ആഹാ, മുട്ട. ആരാ ഇത് ഇവിടെ കൊണ്ടുവച്ചത്? ആരായാലും കൊള്ളാം, ഭക്ഷണം എന്നെ തേടി വരുന്നു, കൊള്ളാം. എടാ പാമ്പേ, എന്ത് ധൈര്യമാണോ നിനക്ക് എന്റെ മുട്ട എടുക്കാൻ? നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണോ? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല, ഞാനല്ലേ എടുത്തത്. ആ ദുഷ്ടനായ പാമ്പിനെ കഴുകൻ ആ കാട്ടിൽ നിന്നും ഓടിച്ചു വിട്ടു. കാക്കയുടെ ബുദ്ധി കൊണ്ട് തവളകളും മറ്റു ജീവികളും എല്ലാം ആ കാട്ടിൽ സുഖമായി ജീവിച്ചു. ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു കഥ പറഞ്ഞു തരുമോ? ശരി, ഇനി നിനക്ക് കഴുതേ പറ്റുള്ള കഥ പറഞ്ഞു തരാം, മതിയോ? നീലഗിരി എന്ന ഗ്രാമത്തിൽ സംഭവിച്ച ഒരു കഥയാണിത്. ആ ഗ്രാമത്തിൽ സീനു എന്ന പേരുള്ള ഒരു തുണി അലക്കുകാരൻ ഉണ്ടായിരുന്നു. സോമു എന്നൊരു കഴുതയെ അവൻ വളർത്തിയിരുന്നു. സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അവൻ കഴുതയെ നോക്കിയിരുന്നത്. അവൻ നല്ലതുപോലെ കഴുതയെ സ്നേഹിച്ചു. എല്ലാ ദിവസവും രാവിലെ നദിയിൽ പോയി തുണികൾ കഴുകുകയായിരുന്നു അവന്റെ ജോലി. അവൻ ജോലി നല്ല മിടുക്കനായിരുന്നു. എല്ലാ ദിവസവും രാവിലെ കഴുകാനുള്ള തുണിയുമായി അവൻ നദിയിലേക്ക് പോകും. അവിടെ എത്തിയ ശേഷം എല്ലാ തുണികളും വൈകിട്ട് വരെ അവിടെ ഇരുന്ന് കഴുകി ഉണക്കിയ ശേഷം തുണി എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. ഇതാണ് സ്ഥിരം അവന്റെ ജോലി. അവന്റെ വീട്ടിന്റെ അടുത്ത് ഒരു കാക്ക താമസിച്ചിരുന്നു. ആ കാക്കയായിരുന്നു കഴുതയുടെ സുഹൃത്ത്. കഴുത എത്തിയല്ലോ, അവന് നല്ല പണി കിട്ടിയെന്ന് തോന്നുന്നു. കുറച്ചു നേരം അവനോട് സംസാരിക്കാം. കാക്ക കഴുതയുടെ അടുത്തെത്തി.
എന്താ സുഹൃത്തെ, സുഖമാണോ? നീ വളരെ പാവമാണ്, നീ ഇത്രയും പണിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഓ കാക്കയോ, വളരെ സുഖമാണ്. യജമാനൻ എന്നോട് വളരെ സ്നേഹമാണ്. പിന്നെന്താ ജോലി ചെയ്താൽ കുഴപ്പം? ഇവിടെ ഞാൻ സുഖമായി ജീവിക്കും. എനിക്കെന്റെ ജോലി ഇഷ്ടമാണ്, പിന്നെന്താ പ്രശ്നം? ഏയ്, ഇതൊന്ന് സ്നേഹമല്ല, ജോലിക്ക് വേണ്ടി നിന്നെ ഉപയോഗിക്കുന്നു. നീ എന്നെ പോലെ പുറത്തിറങ്ങ്, സുഖമായി ജീവിക്കും. ഇവിടെ കിടന്ന് നീ നിന്റെ ജീവിതം കളയണ്ട. ഇനിയല്ല നിന്റെ ഇഷ്ടം, ഞാൻ പോന്നു. കാക്ക പറഞ്ഞത് ശരിയാ, ഞാനിവിടെ കിടന്ന് ഒരേ പണി തന്നെ ചെയ്യുന്നു. ഞാനും കാക്കയെ പോലെ പുറത്തിറങ്ങി സ്വതന്ത്രമായി ജീവിക്കണം. പിറ്റേ ദിവസം രാവിലെ കഴുത ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയി. അടുത്ത ദിവസം അലക്കുകാരൻ കഴുതയുടെ അടുത്തെത്തിയപ്പോൾ ഞെട്ടിപ്പോയി. അയ്യോ, എന്റെ കഴുത എവിടെ പോയി? എന്റെ കഴുത, എന്റെ കഴുത, അയ്യോ കാണാനില്ല, പോയി. കഴുത സന്തോഷമായി കാട്ടിലേക്ക് പോയി. എന്തൊരു മനോഹരമായ കാട്, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്ത് നല്ല രസാ. കാക്ക പറഞ്ഞത് ശരി തന്നെയാ, ഞാൻ ഇനി ഇവിടെ അടിച്ചു പൊളിക്കണം. കാട്ടിലെത്തിയ കഴുത ഒരു ആപ്പിൾ മരത്തിനെ കണ്ടു. ഹായ് ആപ്പിള്, ആഹാ, ഈ കാട്ടിലെല്ലാം കിട്ടും, ആദ്യം ഈ ആപ്പിൾ കഴിച്ചിട്ട് പോകാം. അപ്പോൾ ഒരു ചെന്നായ് കഴുതയെ നോക്കിക്കൊണ്ടിരുന്നു. രക്ഷിക്കണേ! ചെന്നായ കണ്ട കഴുത അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഭാഗ്യം, അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കഴുത ഓടി ഓടി കുറേ പൊല്ലുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയ കഴുതയ്ക്ക് ഒരു ആഗ്രഹം തോന്നി, പൊല്ല് കഴിക്കാൻ. അങ്ങനെ സന്തോഷത്തോടെ പുല്ല് കഴിക്കാൻ തുടങ്ങി കഴുത. പുല്ല് കഴിക്കുന്ന കഴുതയെ അതിന്റെ കൃഷിക്കാരൻ കണ്ടു. അയാൾ കഴുതയെ അവിടെ നിന്നും അടിച്ചു ഓടിച്ചു. കഴുത അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ വിശന്ന് തളർന്ന അവൻ അവിടെ ഒരു തടാകം കണ്ടു. അവന് വളരെ സന്തോഷമായി. അവൻ തടാകത്തിൽ നിന്നും വെള്ളം കുടിക്കാൻ തുടങ്ങി. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന കഴുതയെ പിടിക്കാനായി തടാകത്തിൽ ഉണ്ടായിരുന്ന മുതല അടുത്തെത്തി. കഴുത മുതല വരുന്നതറിയാതെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. മുതലയെ കണ്ട കഴുത അവിടെ നിന്നും ഒരുവിധം ഓടി രക്ഷപ്പെട്ടു. എവിടെ പോയാലും പ്രശ്നം തന്നെ, ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ല. മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നമ്മൾ ഒരിക്കലും അസൂയപ്പെടരുത്. ഞാൻ ജോലി ചെയ്താലേ എനിക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ യജമാനൻ എന്നെ വളരെ സ്നേഹിച്ചിരുന്നു. കാക്കയെ പോലെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. വേഗം യജമാനൻ്റെ അടുത്തേക്ക് പോകണം, അതാ എനിക്ക് നല്ലത്. അങ്ങനെ അവസാനം കഴുത തിരിച്ച് അലക്കുകാരനായ അവന്റെ യജമാനന്റെ അടുത്തെത്തി. കഴുതയെ കണ്ട അയാൾക്ക് വളരെ സന്തോഷമായി. ഹായ് എന്റെ കഴുത, നീ തിരിച്ചെത്തിയോടാ. നിന്നെ കാണാതെ ഞാൻ വളരെ വിഷമിച്ചു. നീ കഴിച്ചോടാ. നീ ഒരിക്കലും എന്നെ വിട്ട് എവിടെയും പോകരുത്. ഇത്രയും നല്ല യജമാനിനെ വിട്ടിട്ട് പുറത്തു പോയത് തെറ്റാണെന്ന് അപ്പോഴാണ് കഴുതയ്ക്ക് മനസ്സിലായത്. കാട്ടിൽ വാഴ
ഒത്തിരി